നമസ്കാരം. ഞാൻ പി ജി പ്രദീപ്. ഏവർക്കും ഫോർ ദ പീപ്പിൾ ചാനലിലേക്ക് സ്വാഗതം. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളും ഗവൺമെൻറ്റിതര ഏജൻസികളും പൊതു നന്മയ്ക്കായി നടപ്പിലാക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, പ്രവർത്തനങ്ങൾ ബഹുജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഫോർ ദ പീപ്പിൾ എന്ന ഈ ചാനൽ ആരംഭിച്ചിട്ടുള്ളത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായം ലഭിക്കുന്നതിനായുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള അപേക്ഷയുടെ ഫോർമാറ്റ്, അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ടുന്നതിൻ്റെ അഡ്രസ്സ്, വെബ് ലിങ്ക്, ഗവൺമെൻറ് പോർട്ടൽ അഡ്രസ്സ് ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ ഭാഗമായി തന്നെ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. കൊടും വരൾച്ച, വെള്ളപ്പൊക്കം, തീപിടുത്തം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഇരയാകുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഒരു ലക്ഷ്യം. മറ്റൊന്ന് ഹൃദയ സംബന്ധമായ, നാഡീവ്യൂഹ സംബന്ധമായ ക്യാൻസർ, അതുപോലെയുള്ള മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള മാരകമായ രോഗങ്ങൾ പിടിപെട്ട ആളുകളെ അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കുക എന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിലും അപകടമരണങ്ങളിലും അസുഖബാധിത ഘട്ടങ്ങളിലുമൊക്കെ നിർധനരായിട്ടുള്ള ആളുകളെ അടിയന്തരമായി സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഫണ്ടിലേക്ക് സഹായം നൽകുവാൻ തൽപരരായിട്ടുള്ള ആളുകൾ, വ്യക്തികൾ, സംഘടനകൾ, അവരിൽ നിന്നെല്ലാം സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സ്വരൂപിച്ചിട്ടുള്ളത്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പ്രളയം, വരൾച്ച, തീപിടുത്തം എന്നിവ മൂലമുണ്ടാകുന്ന ദുരിതങ്ങളിൽ വലിയ കഷ്ടത ആണ് അനുഭവിക്കുന്നത്. ഈ അവസരത്തിൽ അവരെ സഹായിക്കാൻ വേണ്ടി ഈ ഫണ്ട് സാധാരണ നിലയിൽ വിനിയോഗിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട എൻ്റെ അപേക്ഷ സമർപ്പിച്ചാൽ വളരെ അടിയന്തരമായി അതിൻ്റെ തുക അവരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൻ്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അപേക്ഷകൾ തയ്യാറാക്കി പോസ്റ്റൽ വഴി അയച്ച് തിരിച്ച് അതിൻ്റെ ആനുകൂല്യങ്ങൾ ബന്ധപ്പെട്ട ഓഫീസുകളിലെല്ലാം കയറി തപ്പിത്തടഞ്ഞ് ഇവരുടെ കൈകളിലേക്ക് എത്തുന്ന രീതിക്ക് മാറ്റമുണ്ടാക്കിയെടുക്കാൻ ഈ അടുത്ത കാലത്ത് ഗവൺമെൻറ് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഒരു വെബ് മാനേജ്മെൻറ്റിലൂടെയാണ് ഇപ്പോൾ ഈ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത്. അക്ഷയ സെൻ്ററിലൂടെ അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനമുള്ള ഇടങ്ങളിലൂടെ ഏതൊരാൾക്കും ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷ ഏത് അവസരത്തിലും ഏത് സമയത്തും സമർപ്പിക്കാൻ കഴിയും. വാർഷിക വരുമാനം 100,000 രൂപയിൽ താഴെയുള്ള ഏതൊരാൾക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ഇത്തരം ധനസഹായത്തിനായി അപേക്ഷിക്കാവുന്നതാണ്. ആധാർ കാർഡ്, റേഷൻ കാർഡ്, രജിസ്റ്റേർഡ് മെഡിക്കൽ ഓഫീസറുടെ ട്രീറ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എന്നിവ വെച്ചുകൊണ്ട് ഏതൊരാൾക്കും നേരിട്ട് ഇടനിലക്കാരൻ്റെ സഹായമില്ലാതെ നേരിട്ട് അക്ഷയ സെൻ്റർ വഴി അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനമുള്ള സ്ഥലങ്ങൾ വഴി നമുക്ക് ഈ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. ഒപ്പം തന്നെ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ 48 മണിക്കൂറിന് ഉള്ളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഓൺലൈൻ വഴി തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന നടത്തി പൂർത്തീകരിച്ച് ഈ 48 മണിക്കൂറിനുള്ളിൽ അർഹരായിട്ടുള്ള ആളുകൾക്ക് ഈ തുക അനുവദിക്കുന്ന നിലയിലേക്കാണ് വരുന്നത്. അനുവദിച്ച് വരുന്ന തുക അപേക്ഷകൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ നിലയിൽ ഏറ്റവും സുതാര്യതയോടുകൂടി, ഏറ്റവും കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഓഡിറ്റിംഗ് സംവിധാനം ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുജനങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും
ഏതൊരവസരത്തിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വിനിയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം എഴുതി ചോദിച്ചാൽ സമയബന്ധിതമായി അതിന് മറുപടി ലഭിക്കുന്ന നിലയുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പിൻ്റെ അഡീഷണൽ സെക്രട്ടറി ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നത്. ആ നിലയിൽ ഏറ്റവും ഗൗരവമേറിയ നിലയിലാണ് ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, അതായത് CMDRF എന്ന് പറയുന്ന ഈ സംവിധാനം വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ നിലയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായം ഒരാൾക്ക് ഒരു തവണ മാത്രമാണ് ലഭിക്കുവാൻ സാധ്യതയുള്ളൂ എങ്കിൽ പോലും കിഡ്നി സംബന്ധമായ, ഹൃദയ സംബന്ധമായ, മസ്തിഷ്ക സംബന്ധമായ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ 2 വർഷത്തിന് ശേഷവും ഇതേ ആനുകൂല്യം ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ ഓഫീസറുടെ സാക്ഷ്യപ്പെടുത്തലോടെ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ സഹായത്തോടുകൂടി ലഭിക്കുവാനുള്ള സൗകര്യം ഇപ്പോൾ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സമയക്ലിപ്തതയുടെ കാര്യത്തിൽ, കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ, സുതാര്യതയുടെ കാര്യത്തിൽ ഒക്കെ വളരെ ജാഗ്രത പുലർത്തുന്ന നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പ്രവർത്തനത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ വഴി ഒരപേക്ഷ ലഭിച്ചാൽ 48 മണിക്കൂറിനകം ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥരുമായി ഓൺലൈൻ വഴി അപേക്ഷ വേരിഫിക്കേഷൻ അയച്ച് അതിന് തീർപ്പ് കൽപ്പിക്കുകയും ഏകദേശം 7 ദിവസത്തിനുള്ളിൽ തന്നെ ഈ തുക ബന്ധപ്പെട്ട അപേക്ഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തുകയും ചെയ്യുന്ന ക്രമീകരണമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇടനിലക്കാരൻ്റെയോ ഒരു ദല്ലാളിൻ്റെയോ ഒന്നും ആവശ്യം അപേക്ഷ സമർപ്പിക്കുന്നതിനില്ല. ഏതൊരാൾക്കും അക്ഷയ സെൻ്റർ മുഖേനയോ അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനങ്ങൾ ഉള്ള സ്ഥാപനങ്ങൾ മുഖാന്തരമോ, അതുമല്ലെങ്കിൽ നമ്മുടെയെല്ലാം കൈകളിലുള്ള നെറ്റ് സൗകര്യമുള്ള മൊബൈൽ ഫോണിലൂടെയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിയുള്ള ചികിത്സാ ധനസഹായത്തിനായി അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിച്ചു കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ തീരുമാനമുണ്ടാകുന്നു എന്നുള്ളത് വളരെ ആശാവകമായിട്ടുള്ള കാര്യമാണ്. തുക അനുവദിച്ചു കഴിഞ്ഞാൽ അത് ആഴ്ചയിൽ തന്നെ ബന്ധപ്പെട്ട അപേക്ഷകൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, നൽകിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ തുക നേരിട്ടെത്തുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. മഹാമാരി, കൊടും വരൾച്ച, തീപിടുത്തം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഇരയാകുന്നവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം നൽകുക എന്നതാണ് ഒരു ലക്ഷ്യം. മറ്റൊന്ന് ക്യാൻസർ, ഹൃദ്രോഗം, മസ്തിഷ്കരോഗം, ശ്വാസകോശ രോഗം തുടങ്ങി മാരകമായ അസുഖങ്ങൾക്ക് ഇരയാകുന്നവർക്ക് അടിയന്തര ചികിത്സാ സഹായം നൽകുന്നതിനും അപകടങ്ങളിലൂടെ മരണപ്പെടുന്ന വ്യക്തികളുടെ കുടുംബങ്ങൾക്ക്, ആശ്രിതർക്ക് സാമ്പത്തികമായി ധനസഹായം നൽകുക എന്നതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ മറ്റൊരു ലക്ഷ്യം. മരണ സർട്ടിഫിക്കറ്റ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തുടങ്ങിയ രേഖകൾ ഹാജരാക്കിയാൽ അപകടത്തിലൂടെ മരണപ്പെടുന്ന വ്യക്തികളുടെ ആശ്രിതരായ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ഇതിലൂടെ നൽകുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഇത്തരം അറിവുകൾ എത്തിക്കുന്നതിനും ഫോർ ദ പീപ്പിൾ ചാനലിലൂടെ വരുന്ന ഇത്തരം സേവന ആനുകൂല്യ അറിയിപ്പുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനും ഇതിൻ്റെ വലത് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നൽകിയ അറിവുകൾ, വിവരങ്ങൾ നിങ്ങൾക്ക് കൂടുതലായി പ്രയോജനപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.